ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ്. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കാണ്. എൻ്റെ ലിപ്സ് ഒരു ചെറിയ പ്രശ്നത്തിലിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ പരിപാടിക്ക് പോയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്, ആമസോൺ ഹോൾ വീഡിയോ. അതിൽ ഞാൻ എന്താ പറയണത്, കുറേ നാളിന് ശേഷം കുറച്ച് കുട്ടിയുടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തടി വെച്ച സമയത്ത് എല്ലാം കുറച്ച് ഭയങ്കര നീളം ഉള്ള ഉടുപ്പുകളായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മെലിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു കുട്ടിയുടുപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒഫ്കോഴ്സ് എനിക്കിപ്പോൾ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മുഖം വിയേർഡായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് എന്താണ് നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫെമലയുടെ ഈ ഒരു ഡ്രസ്സാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ ഡ്രസ്സാണ്. അതിൽ ചെറിയ പൂക്കളുടെ പ്രിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ റാപ്പ് എറൗണ്ട് ആണ്. അപ്പോൾ നല്ല ഫ്ലെയർഡ് ആണ്, നല്ല മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ജാക്കറ്റ് ആയിട്ടും ഇടാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിട്ടും നമുക്ക് ഇടാം. ഞാനിപ്പോൾ പുറത്ത് നിന്നാട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഞാനിപ്പോൾ എടുക്കുന്നത്. ഡ്രസ്സും നാച്ചുറൽ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് കളറൊക്കെ കാണാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇതാണ് ഈ ഒരു ലുക്ക് ഡ്രസ്സ്. ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എം ആണ് എടുത്തിരിക്കുന്നത്. എം ആണോ എല്ലാണോ, എല്ലാണ് കേട്ടോ, സോറി എം അല്ല, എല്ലാണ് എടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ല ഡ്രസ്സാണ്. പക്ഷെ ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഈ ഒരു കൊടുക്കുന്ന കാശ് ഇത്തിരി കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെമല്ല ബ്രാൻഡ് ആസെച്ച് ഭയങ്കര കത്തിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ടും ഈ ഒരു ഡ്രസ്സ് നല്ലതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതൊരു ടീഷർട്ട് ഡ്രസ്സാണ്. ഇതൊരു ലോങ് ഡ്രസ്സ്, അതായത് ഒരു നല്ല ഫുൾ ടീഷർട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ട ഒരു ലുക്കാണ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഡൈഡ് ആണിത്. അപ്പോൾ ടൈഡൈ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഭയങ്കര ഇന്നാണ് ടൈഡൈ അല്ലേ. അപ്പോൾ കണ്ട നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. മെറ്റീരിയൽ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. ചെറിയ നമ്മളുടെ ഇവിടെ ചെറിയതായിട്ടേ വിൻ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണിത്. ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. എനിക്കത് ലാർജ് ഇച്ചിരി ലൂസാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എമ്മിലേക്ക് ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. എം കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ഇത്രയും ബാഗായിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ബാക്കി ഇതും രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ ഇത് മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് താഴെ ഒരു ജഗ്ഗിൻസ് അല്ലെങ്കിൽ 3/4 ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് പേരെയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് തരണം. നല്ലൊരു ഡ്രസ്സാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ഇന്നാണ്. ഈവൻ നിങ്ങൾക്ക് ഇങ്ങനെ ബാഗിയായിട്ടുള്ള ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താണ് ബെൽറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ഇതാ. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ടോട്ടലി കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആണ്ട് വാങ്ങിച്ചത്. ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാണ്. എല്ല് കുഴപ്പമില്ല, എന്നാലും മേ ബി എനിക്കൊന്ന് മീഡിയം ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി നന്നായിരുന്നു തോന്നുന്നു. ഈ എസ്പെഷ്യലി ഇത് അപ്പർ പോർഷനൊക്കെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ഡ്രസ്സൊക്കെ ഇഷ്ടമാണ് ഇടാനെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രസമാണ്, നല്ല മെറ്റീരിയലാണ്. പിന്നെ ഈ ഷൂസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ ലിങ്ക് ആ ഒരു ഷൂസിൻ്റെ ഒരു കംഫർട്ടും ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. നമ്മളൊരു 600 rupees എന്തോ ആണ് ഷൂസിന്, ബട്ട് ഈവൻ ദെൻ അടിപൊളിയാണ്. അതാണ് അടുത്തത്. കുറച്ച് നല്ല ഡീപ്പ് നെക്കൊക്കെയാണ്, അതായത് പെർട്ടിക്കുലർ ഇതൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറച്ച് ഹെവി ബസ്റ്റാണ്. ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് മേ ബി കുറച്ചൊരു ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയണത് അൺബിസ്നസ് തോന്നും. അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും നല്ല രസമുള്ള ഒരു എന്താ പറയണത് ഒരു ക്യൂട്ട് കുട്ടി ഡ്രസ്സാണിത്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ ഒരു ഫ്ലോറൽ ഡ്രസ്സാണ്. എൻ്റെ അമ്മ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഡ്രസ്സായിട്ട് ഇടാം. ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ജാക്കറ്റായിട്ട് ഇടാം. നമുക്ക് ഈ സമ്മർ ടൈമിലുണ്ടല്ലോ, മാർച്ച് ഏപ്രിൽ ആ ടൈമിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ്. ഇത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൺ മെറ്റീരിയലോ അങ്ങനെയൊക്കെയാണിത്. സോ ഓൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ വൈറ്റ് ആണ്, വൈറ്റിൽ ഫ്ലോറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ക്യാച്ചി ആയിട്ട് എടുത്തു നിൽക്കുന്ന ഒരു ഒരു ഡ്രസ്സും ഒരു സ്റ്റൈലും ഒക്കെയാണ്. എനിക്ക് ആകെ ഇഷ്ടപ്പെടാതിരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എയർലൈൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈവൻ കുറച്ച് ടമ്മിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ നല്ലതായിരിക്കും. ബട്ട് പേഴ്സണലി എനിക്ക് ആ ഒരു സ്റ്റൈൽ ഇഷ്ടമല്ല. ബട്ട് ഈവൻ ദെൻ ഞാനത് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ ഒരു ഒരു കംഫർട്ടുകൊണ്ട് ഞാൻ എന്തായാലും
കൈ വെക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഞാൻ ദാ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നമുക്കൊരു സമ്മർ ടൈമിൽ ഇടാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതൊരു ചെറിയൊരു ലിനൻ മെറ്റീരിയലാണ്. ഒറിജിനൽ ലിനൻ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു ലിനൻ മെറ്റീരിയലാണ് ഇത്. ഇതുണ്ട്, റൂഷിംഗ് ആണ്, ഫുൾ റൂഷിംഗ് ആണ്. പിന്നെ എനിക്ക് ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യൂട്ട് ക്യൂട്ട് നമുക്കിങ്ങനെ കെട്ടാനായിട്ട്, ഇതിങ്ങനെ അഴിച്ചിങ്ങനെ കെട്ടാനായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താണ്, എന്തെങ്കിലും ഒരു വൈറ്റോ ഓഫ് വൈറ്റോ ഇല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഡാർക്ക് ഒരു ഇതൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ഇടാം. ഇത് ആസ് സച്ച് എങ്ങനെയാണ് ഡ്രസ്സ് എന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഒഫ്കോഴ്സ് ഞാനിപ്പോൾ നോർമൽ ബാഗ് ഇട്ടിരിക്കുന്നത്, നമുക്കിങ്ങനെ എന്താ പറയണത് സ്ട്രാപ്ലെസ് ഇടുകയാണ് നല്ലത്. ബട്ട് ഇത് ആണെങ്കിൽ രസമാണ്. ഇതിൻ്റെ റൂഷിംഗ് ദാ ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ, ഫുൾ റൂഷിംഗ് വരുന്നുണ്ട്. പിന്നെ റൂഷിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെ ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് ഒന്നും കൂടി അത് എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ റൂഷിംഗ് വന്നതുണ്ട്. ഇടയ്ക്ക് വെച്ച് ക്യാമറ നിന്നുപോയി. അപ്പോൾ ഇത് ഈ ഡ്രസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്കാൻ മറന്നവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.